डियर स्टूडेंट्स नम्मल കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ് നമ്മൾ രണ്ട് പ്രോബ്ലം വർക്ക് ഔട്ട് ചെയ്തു രണ്ടും നമ്മൾ മാക്സിമൈസേഷൻ ആണ് ചെയ്തത് പിന്നെ നമുക്ക് ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമൈസേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസേഷനും മിനിമൈസേഷൻ എപ്പോഴും കോസ്റ്റ് മിനിമൈസേഷനും ആയിരിക്കും ചെയ്യുക ആ രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് എപ്പോഴും എൽപിപിയിൽ വരുക അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് Vitamin C and K are found in two different foods A and B. One unit of food A1 contains 4 units of vitamin C. ഇതെങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആ കൺസ്ട്രെയിനുകളെ മനസ്സിലാക്കി പോണം and 10 units of vitamin K. Okay. A എന്ന് പറയുന്ന ഫുഡ് ഐറ്റത്തിൽ എന്തൊക്കെയുണ്ട് 4 units of vitamin C and 10 units of vitamin K ആണ് ഉള്ളത്. Then one unit of food A2 contains 8 units of C and 4 units of K. Then 1 units of food A1 and A2 cost. But cost under 60-50. The minimum daily requirement of C and K is 80 and 100. Minimum requirement under 20. Minimum requirement na ana parne dikhe na the. So, naamada symbol andha irikum. Naamada maximum ana paranya plan andi idha. Ingene orla symbol itta. Dupa minimum requirement na ana parne dikhe na. So, naamada symbol constraining orla symbol engane verum. ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻഡ് സിമ്പിൾ അപ്പോൾ മിനിമൈസേഷൻ പ്രോബ്ലത്തിന് കൺസ്ട്രെയിൻഡ് സിമ്പിൾ ഇങ്ങനെ വരും ആൻഡ് മാക്സിമൈസേഷൻ ആണെങ്കിലോ കൺസ്ട്രെയിൻഡ് സിമ്പിൾ ഇതായിരിക്കും ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ആ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ദ മിനിമം ഡെയിലി റിക്വയർമെന്റ് ഓഫ് സി ആൻഡ് കെ ഈസ് 80 and 100 മിനിമം മാത്രം 80 ഉം 100 ഉം മിനിമം നമ്മൾ യൂസ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അതിന്റെ മേലോട്ടാണ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ ദെൻ അസ്യൂം എനിത്തിങ് ഇൻ എക്സസ് ഓഫ് ഡെയിലി മിനിമം റിക്വയർമെന്റ് ഓഫ് ഇസ് നോട്ട് ഹാംഫുൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് മിനിമൈസ് കോസ്റ്റ് വിച്ച് മീൻസ് ദ ഡെയിലി മിനിമം റിക്വയർമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്യണം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം സെഡ് ഇസ് ഈക്വൽ ടു നമ്മുടെ പ്രോഫിറ്റ് എന്തൊക്കെയാണ് 60-50 ആണ് അല്ലേ സോ 60x1 + 50x2 ആണ് വിത്തൗട്ട് എനി എഫേർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഉള്ള എന്താണ് നമുക്ക് കൺസ്ട്രെയിനുകളാണ് കണ്ടുപിടിക്കേണ്ടത് കൺസ്ട്രെയിൻ ഫസ്റ്റ് വൺ വിറ്റമിൻ സിന്റെ കൺസ്ട്രെയിൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിന്റെ കൺസ്ട്രെയിൻ സോ സിന്റെ കൺസ്ട്രെയിൻ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് 4 units ഓഫ് സിയും ദെൻ 8 units ഓഫ് സിയും രണ്ടെണ്ണം കിട്ടിയല്ലോ 4x1 + 8x2 ഞാൻ പറഞ്ഞു ഇത് എന്താ പറഞ്ഞിരിക്കുന്നത് മിനിമം ഡെയിലി റിക്വയർമെന്റ് എന്നാ പറഞ്ഞേക്കുന്നത് സോ മിനിമം എത്ര യൂസ് ചെയ്തിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത് 80 യൂസ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഫസ്റ്റ് കൺസ്ട്രെയിൻ കിട്ടി അല്ലേ ദെൻ സെക്കൻഡ് വൺ എന്താണ് 10 units ഓഫ് വിറ്റാമിൻ കെ 10 units ഓഫ് വിറ്റാമിൻ കെ ആൻഡ് 4 units ഓഫ് വിറ്റാമിൻ കെ സോ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി 10x1 + 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ മിനിമം എത്ര യൂസ് ചെയ്യണം 100 യൂസ് ചെയ്യണം 100 കിട്ടി രണ്ട് കൺസ്ട്രെയിൻ നമുക്ക് കിട്ടി പിന്നെ നമുക്ക് എന്താ ഉള്ള നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട് x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മിനിമൈസേഷൻ പ്രോബ്ലം അപ്പൊ മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിലും മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഈസ് വെരി സെയിം ആൻഡ് ദ ഡിഫറൻസ് എവിടെയാ വരുന്നത് മിനിമൈസേഷൻ ആണെങ്കിൽ കോസ്റ്റ് മിനിമൈസേഷൻ ആയിരിക്കും ക്വസ്റ്റ്യനിൽ ദെൻ മാക്സിമൈസേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഓക്കെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നോ ചേഞ്ച് അതുപോലെ തന്നെ എഴുതുക ദെൻ ചേഞ്ച് വരുന്നത് എപ്പോഴാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് കൺസ്ട്രെയിനുകളുടെ മാക്സിമം എമൗണ്ടിന്റെ കാര്യത്തിലാണ് കൺസ്ട്രെയിൻ ഒന്നെങ്കിൽ മിനിമം ഡെയിലി റിക്വയർമെന്റ് എന്നാ തന്നിരിക്കുന്നെങ്കിൽ വി വിൽ യൂസ് ദിസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ആൻഡ് ഇവിടെ എത്രയാ അപ് ടു എന്ന് പറയുകയാണെങ്കിൽ മാക്സിമം അപ് ടു എന്ന് പറയുകയാണെങ്കിൽ വി വിൽ യൂസ് ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ അപ്പൊ ഇതാണ് മിനിമൈസേഷൻ പ്രോബ്ലം